ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളതൊരു കിച്ചൺ ടൂറായിട്ടാണ് സിമ്പിളായിട്ട് അതുപോലെ തന്നെ കുറഞ്ഞ സ്പേസിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കിച്ചണാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് വളരെ കുറഞ്ഞ സ്ഥലത്ത് മോഡുലാർ കിച്ചൺ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്ന് നമ്മളിൽ പലർക്കും ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് സ്ഥലം വളരെ കുറവായിരിക്കും ആ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വീട് എങ്ങനെയെങ്കിലും ഒന്ന് വെക്കുക എന്നുള്ളതാവും ഓരോരുത്തരുടെയും ആഗ്രഹം അങ്ങനെയുള്ള ആ ആഗ്രഹത്തിൻ്റെ ഇടയിൽ നമുക്ക് പലതരത്തിലും നഷ്ടങ്ങൾ വരും പല സ്ഥലങ്ങളും പല റൂമുകളാണെങ്കിലും കിച്ചണാണെങ്കിലും ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നിങ്ങളൊരിക്കലും നിരാശപ്പെടരുത് ഈ ഒരു വീടിൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സ്പേസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ച് സമയമുള്ള വീഡിയോ തന്നെയാണ് ഇട്ടത് അപ്പോൾ നമുക്ക് ആദ്യം കിച്ചണിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കാം മോഡുലാർ കിച്ചൺ തന്നെയാണ് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സിങ്ക് ഇതാ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രിഡ്ജും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ മൾട്ടിവുഡിലാണ് ക്യാബിനറ്റ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഓരോ കബോർഡുകളും തുറന്നിട്ട് അതിൽ ഓരോ സ്റ്റോറേജ് സൗകര്യങ്ങളും കണ്ടു നോക്കാം നാനോ വൈറ്റിലുള്ള ടൈലാണ് ഇവിടെ വാളിലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുകൾ ഭാഗത്ത് സ്റ്റോറേജിൽ ഇതുപോലെ ഗ്ലാസ്സിൽ റാക്ക് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെയുള്ള ഒരു സ്റ്റോറേജ് സൗകര്യമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെയുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുള്ള റാക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൗകര്യമാകുമ്പോൾ നമുക്കൊരുപാട് പ്ലേറ്റുകളൊക്കെ അവിടെ ഉൾപ്പെടുത്താൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തായിട്ടും ഇതുപോലെ ഗ്ലാസ്സിൽ റാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു തരം കബോർഡാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ താഴെ കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് താഴെ ആയിട്ട് ടാൻഡം ബോക്സ് ആണ് സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ളതാണ് അതിൽ കട്ട്ലറി ട്രേ ആണ് വരുന്നത് അതിന് താഴെ ആയിട്ടും ടാൻഡം ബോക്സ് ആണ് സോഫ്റ്റ് ക്ലോസ് ആണ് ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതുപോലെ വേസ്റ്റ് ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുള്ള ആ ഒരു തരം സ്റ്റോറേജ് സൗകര്യമാണ് പിന്നെ വേറെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെയും ഇതുപോലെ സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് അതിന് താഴെ ഇതാ ഇതുപോലെ പ്ലേറ്റും കാര്യങ്ങളും വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ് ക്ലോസ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് വീണ്ടും കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് 3 ബർണർ സ്റ്റൗ ആണ് ഹോബായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴെയും സ്റ്റോറേജ് സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ സെയിം റാക്ക് തന്നെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇതുപോലൊരു ബോട്ടിൽ പുൾ ഔട്ട് പോലത്തുള്ള ആ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ കൊടുക്കണ വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം ഇനി മുകളിൽ ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഗ്ലാസ്സിനുള്ള റാക്ക് കൊടുത്തിട്ടുള്ള അറേഞ്ച്മെൻ്റ് തന്നെയാണ് സ്റ്റോറേജ് സൗകര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഈ മുകൾ ഭാഗത്തെ ചില കബോർഡുകൾക്ക് ഗ്ലാസ്സിലുള്ള ഡോറും ചിലതിന് നോർമൽ ഡോറും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തായിട്ടും സെയിം അറേഞ്ച്മെൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിക്കാണ് ഇവർ ഈ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിറയെ സ്പോട്ട് ലൈറ്റുകൾ സീലിങ്ങിലും കബോർഡിന് താഴൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നല്ല വെളിച്ചം ഈ ഒരു കിച്ചണ് കിട്ടുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ടോൾ യൂണിറ്റ് ആണ് അപ്പോൾ ടോൾ യൂണിറ്റ് പൊതുവേ നമുക്ക് എല്ലാ തരത്തിലും യൂസ്ഫുള്ളാണ് ഒരുപാട് അറേഞ്ച്മെൻറ്റുകൾ ഇതിലുള്ളിലുണ്ട് റാക്ക് അറേഞ്ച്മെൻറ്റുകൾ സ്റ്റീല് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജിന് ഒരുപാട് സൗകര്യം നമുക്ക് കിട്ടും ഞാനിതിൻ്റെ മുന്നേ 1-2 വീഡിയോയിൽ ഇതുപോലെ ടോൾ യൂണിറ്റുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോൾ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേസുകൾ നമുക്ക് ഓരോ കാര്യങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജാറുകളാണെങ്കിലും പലതരത്തിലുള്ള ബോട്ടിലുകളാണെങ്കിലും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള നല്ലൊരു ടോൾ യൂണിറ്റ് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു ടോൾ യൂണിറ്റ് ഞാൻ വീണ്ടും പറയുകയാണ് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കുറഞ്ഞ സ്പേസിൽ ചെയ്തിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല അത് ശരിക്കും അറേഞ്ച് ചെയ്തിട്ടില്ല വിറകടുപ്പൊക്കെ അതിലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു